ഒന്നാമത്തെ ചോദ്യം നോക്കാം. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? ഉത്തരം സി 3. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ബി, മൃഗബലി നിരോധിച്ചു, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഉത്തരം ഡി, ഹക്കീം അജ്മൽ ഖാൻ 1921, അബ്ദുൽ കലാം ആസാദ് 1923, മഹാത്മാഗാന്ധി 1924, വല്ലഭായ് പട്ടേൽ 1931. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഡി. അടുത്ത ചോദ്യം, അവകാശവാദം. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന യുഎയും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം, യുഎസ്എയുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഉത്തരം ബി, എ ആർ എന്നിവ ശരിയാണ്, എന്നാൽ എയുടെ ശരിയായ വിശദീകരണം അല്ല ആറ്. അടുത്ത ചോദ്യം, 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗ്യാലറി ഓഫ് മോഡൽ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? ഉത്തരം എ 1, 4. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഉത്തരം ഡി, ഉത്കൽ സമതലം. വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം സി. 9-ാമത്തെ ചോദ്യം, വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഉത്തരം എ, ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ സാന്ദ്രതയുടെ കനം ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം എ 1, 3. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. മൊഹറോവിക് വിരാമം താഴ്ന്ന പുറംതോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 11-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ഉത്തരം സി, കോതയാർ. ബാക്കി മൂന്നും ചാലക്കുടി നദിയുടെ പോഷക നദിയാണ്, അതായത് കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഉത്തരം ബി, എക്സ്പോസാറ്റ്. 13-ാമത്തെ ചോദ്യം, സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം സി, ഓൺലി 1, 2, and 4. വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. 14-ാമത്തെ ചോദ്യം, WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഉത്തരം ഡി, എസ് ആൻഡ് ഡി പെട്ടി.
15-ാമത്തെ ചോദ്യം, ജി എസ് ടിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം എ, ഓൺലി 1 and 3. കാർഡുകളിലെയും UPIയിലേക്കും പണമടയ്ക്കാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ ചെയ്യാം. 16-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചു കൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം ബി, ഓൺലി 1. ഏകദേശം 20%. 17-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഉത്തരം എ, ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രായമേറിയ ദൗത്യം? ഉത്തരം സി, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഡി, ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 20-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഉത്തരം എ, ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്ര പ്രതിഭരണം, ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. തന്നിരിക്കുന്ന ഓർഡർ അതേപോലെ തന്നെയാണ്. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ഉത്തരം സി, ഓൺലി 1, 2 and 3. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം, 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഉത്തരം എ, ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. 23-ാമത്തെ ചോദ്യം, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി, എല്ലാം ശരിയാണ്. 2024 February സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. 24-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി, ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. 25-ാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും അവയിലേതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഉത്തരം സി, ഇവയെല്ലാം ശരിയാണ്. ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2-ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നാണ് KASന്റെ ലക്ഷ്യം. KASൽ KAS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ KAS ഓഫീസർ, സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ KAS ഓഫീസർ, സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിലിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും.
26-ാമത്തെ ചോദ്യം. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം - ആയിരുന്നു. ഉത്തരം ഡി. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. 27-ാമത്തെ ചോദ്യം. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഓർ ഏതൊക്കെയാണ് ശരി? ഉത്തരം എ, മുകളിലുള്ളവയെല്ലാം. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. NHGS, ADS and CDS ഇതാണ് ത്രിതല സജ്ജീകരണങ്ങൾ. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. 28-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി - അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ഉത്തരം ബി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. 29-ാമത്തെ ചോദ്യം. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം സി. 30-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഉത്തരം എ, 2005. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഡി. 1 ബി, ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 2 എ, ഭരണഘടനയുടെ 12-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 3 ഡി, ആർട്ടിക്കിൾ 243 എ, ഗ്രാമസഭ. 4 സി, ആർട്ടിക്കിൾ 243 കെ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 32-ാമത്തെ ചോദ്യം. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഉത്തരം സി, കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 33, - എന്നത് ഏതെങ്കിലും പൊതു അധികാരങ്ങൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഉത്തരം എ, മാൻഡമസ്. അടുത്ത ചോദ്യം. PMKSY - ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഉത്തരം ബി, ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. ജലസംരക്ഷണ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് PMKSY. അടുത്ത ചോദ്യം. ഈ പ്രസ്താവനകളിൽ ഏതാണ് ഓർ ഏതൊക്കെയാണ് ശരി? ഉത്തരം സി, മുകളിലുള്ളവയെല്ലാം. MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ഉത്തരം ഡി, അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. അടുത്ത ചോദ്യം. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം ഡി, 1, 3, 4. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. അപ്പോൾ പ്ലേഗിന് കാരണക്കാരൻ അല്ലെങ്കിൽ ആയ കാരണമായിട്ടുള്ള രോഗകാരി പറയണത് യെർസിനിയയാണ്. അതിൻ്റെ വാഹകർ പറയണത് ചെള്ളുകളാണ്. അതേപോലെ രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നതാണ് പ്ലേഗ്.
നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ശരി? ഉത്തരം എ 1, 3, 4. നിലവിലുള്ള പി എച്ച് സികളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD, CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, ആൻജിയോജെനസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ബി പുതിയ രക്തക്കുഴലുകളുടെ വികസനം. ആൻജിയോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ഉത്തരം സി വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. അടുത്ത ചോദ്യം, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഡി 4. മുകളിലുള്ളവയെല്ലാം, അതായത് തന്നിരിക്കുന്ന ഓപ്ഷനൊക്കെ എന്താണ്? ശരി തന്നെയാണ്. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി മുകളിലുള്ളവയെല്ലാം, അതായത് മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാവം. അടുത്ത ചോദ്യം, പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ഉത്തരം എ നെഗ്ലേറിയ ഫൗലേരി. അടുത്ത ചോദ്യം, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ഓർ ഏതൊക്കെയാണ് ശരി? ഉത്തരം സി 1 and 2. COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. അടുത്ത ചോദ്യം, ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ഉത്തരം എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 6th ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഉത്തരം എ ഇൻഫ്രാറെഡ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ഉത്തരം സി PSLV C-57. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം സി 1, 2, 4. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക ബോണ്ട് രൂപപ്പെടുന്നു. കോവാലൻ്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു. അടുത്ത ചോദ്യം, ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം സി ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം സി 1, 2, 3. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. അടുത്ത ചോദ്യം, താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്? ഉത്തരം ഡി ഡാനിഷ് സിദ്ദീഖി. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം സി 1, 3. കൂടിയാട്ടം, മണി മാധവചാക്യാർ,
കേരള നടനം ഗുരു ഗോപിനാഥ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഉത്തരം ബി 1, 3, ഭീമൻ 2, ചേതന 4. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ഉത്തരം സി 3, 4, ടി ഉബൈദ് അബ്ദുറഹ്മാൻ, വിലാസിനി എം കെ മേനോൻ. അടുത്ത ചോദ്യം, വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ഉത്തരം എ പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബേസ്ബോൾ 9. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി 1, 4, അധവിദ്യ ലേഖമാല, ബ്രഹ്മസങ്കീർത്തനം. ഇത് രണ്ടുമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഉത്തരം സി 4, ഉമാശങ്കർ പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ഉത്തരം ഡി ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം എ 1, 2, ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചിലവേറിയതാണ്. അടുത്ത ചോദ്യം, CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം ബി ഡിലിമീറ്റർ. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ ഓർ അധ്യാപകർ ഓർ രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ്. ഉത്തരം സി KID ഗ്ലൗ. അടുത്ത ചോദ്യം, 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ബി 2, 3, സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം? ഉത്തരം ബി വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഡി 18 താഴെയുള്ള കുട്ടി. ജുവനൈൽ എന്ന് പറയുന്നത് 18 താഴെയുള്ള കുട്ടികളെയാണ്. അടുത്ത ചോദ്യം, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം എ 2, 3, ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിനു മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ
പ്രതിനിധീകരിക്കുന്നതല്ല. അടുത്ത ചോദ്യം, 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം സി, ഒന്ന് മാത്രം. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. അടുത്ത ചോദ്യം, ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം എ, ഒന്ന് മാത്രം. പ്രീസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. അടുത്ത ചോദ്യം, ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഉത്തരം വായിച്ചു പോവാം. 71 ഉത്തരം ഡി, 40. 72 ക്യാൻസൽഡ് ആണ്. 73 ഉത്തരം സി, 60. 74 ഉത്തരം എ, 5:3. 75 സി, 120. 76 ആദ്യത്തെ ഉത്തരം മാത്രം വായിക്കാം. 76 ഉത്തരം 15. 77 ഉത്തരം സി, 78 ഉത്തരം ബി, 6. 79 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 80 ഉത്തരം എ. അടുത്തത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. 81 ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ടെൻസ് ഫ്രം കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഐ ഡാഷ് ഹിയേഴ്സ് ടിൽ സൺഡേ. സ്റ്റേ എന്നതിൻ്റെ കറക്റ്റ് ഫോമാണ് അവിടെ കൊടുക്കേണ്ടത്. ഉത്തരം സി, വിൽ ബി സ്റ്റേയിങ്. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ. അടുത്ത ചോദ്യം, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദ സെൻറ്റൻസ്. പ്ലീസ് ഡ്രോ ദ ഫിഗർ. ഉത്തരം ബി, യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ഐ ഡാഷ് വാക്ക് 10 miles without getting tired. ഉത്തരം സി, ക്യാൻ. ഐ ക്യാൻ വാക്ക് 10 miles without getting tired. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് ഈസ് നോട്ട് റെയ്നിങ് ഡാഷ്. ഉത്തരം എ, ഈസ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീൻ ദ ടു സെൻറ്റൻസസ് യൂസിങ് സ്യൂട്ടബിൾ കോറിലേറ്റീവ് കൺജങ്ഷൻ. ഉത്തരം സി, നൈദർ നോർ. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലിസൈസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഫോം ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ്. ഹി വാസ് കിൽഡ് ഇൻ ദി ബാറ്റിൽ ഫീൽഡ്. ഉത്തരം ബി, സ്ലൈൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ജറണ്ട് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഡു യു മൈൻഡ് ഡാഷ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക്. ഉത്തരം ബി, ഷെയറിംഗ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ദ ഡയറക്ടർ സമ്മണ്ട് മീ ആൻഡ് ആസ്ക്ഡ് ഫോർ എൻ എക്സ്പ്ലനേഷൻ. ഉത്തരം ബി, സെൻഡ് ഫോർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ഹി ഫെൽറ്റ് നോ ക്വാംസ് ഡാഷ് ബൊറോവിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ്. ഉത്തരം ബി, എബൌട്ട്. ഗിവ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അഡ്ജെക്റ്റീവ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ. ഉത്തരം എ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം എ, ഒന്ന് മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഉത്തരം സി, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ.
ഉത്തരം ബി പല തുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏത്? ഉത്തരം എ ചലം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഉത്തരം ഡി സ്ഥാവരം. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഉത്തരം ഡി കർഷക. കൈയാടിയാലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? ഉത്തരം ബി പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം എ വിൺ പ്ലസ് തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? ഉത്തരം ഡി കഞ്ചനേർ മിഴി. അവസാനത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? ഉത്തരം ഡി തെരുവ്.